ശരത്തേട്ടനെ സംശയിക്കേണ്ടതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ചേച്ചിക്ക് എന്നെ എന്തെങ്കിലും സംശയമുണ്ടോ? നിന്നെ ഞാൻ സംശയിക്കാനോ? പിന്നെ എന്താ പ്രശ്നം? ശരത്തേട്ടൻ എൻ്റെ അടുത്ത് നിഷ്കളങ്കമായിട്ട് പെരുമാറിയിട്ടുള്ളൂ. അതുകൊണ്ട് ശരത്തേട്ടനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ പെരുമാറുന്നത് ശരിയല്ല. എന്നാലും എന്റെ വാക്ക് നീ കേൾക്കില്ല അല്ലേ? എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ ഇങ്ങനെ ഒന്നും പറയില്ല എന്ന് മാത്രം മോള് മനസ്സിലാക്കിയാ മതി. മാറ്റി ഒരു കെട്ടിയോട് തണുത്തപ്പോ അവളെ കൊല്ലണ്ടതായി. എങ്കിലും തരാനുള്ള പണം തരാതിരിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് അളിയനെ കുറിച്ചുള്ള വലിയ വലിയ കാര്യങ്ങൾ മനസ്സിൽ കൂട്ടി വെച്ചുകൊണ്ട് നടക്കുമ്പോ ഞാനാ ഒന്ന് വൃന്ദാവനത്തിൽ വന്നൊന്ന് വാ പൊളിച്ചാ മതി. അളിയന്റെ കാര്യേ സ്വാഹ. നമ്മൾ പരസ്പരം പാര പണിയണോ? അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഉള്ളത് പറയാല്ല, ഞങ്ങളൊക്കെ കുറച്ച് ചോര പടിഞ്ഞിട്ടാ പണം ഉണ്ടാക്കുന്നത്. ശരീരം കേടാക്കിട്ടാ ഇത്. ഒരു രക്തചൊരിച്ചിലുമില്ലാതെ ലക്ഷങ്ങൾ കൊയ്യുന്ന ബുദ്ധിമാൻ ഭവിച്ചിരിക്കുന്നു. ഇതുവരെ പോയ സ്ഥലങ്ങളിലെല്ലാം ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കാതെ ആശിച്ചതെല്ലാം കൊണ്ട് മുങ്ങിയിട്ടുണ്ട് ഞാൻ. ഇവിടെ മാത്രമാണ് എല്ലാം മാറി മറിഞ്ഞത്. ഇത് നാട് വേറെ അളിയാ. ഇവിടെയും ആരും എന്നെ ഒന്നും ചെയ്യില്ലായിരുന്നു. എന്നാ രണ്ട് ഭാര്യമാർ ഒന്നിച്ചു വന്നു. ഒരു നാട്ടിൽ മാത്രമല്ല, ഒരു സ്കൂളിലും. അവിടെയാണ് പിഴച്ചു പോയത്. കാഞ്ഞിരപ്പള്ളിയിലെ ലീനയും തിരുവനന്തപുരത്ത് രോഹിണിയുമായിരുന്നെങ്കിൽ ആരും ഒന്നും അറിയില്ലായിരുന്നു. എന്തായാലും ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ല കാര്യങ്ങള്. അതുകൊണ്ട് നമുക്കൊരു നീക്ക് പോക്കിലൊക്കെ അങ്ങ് പോവാം. അളിയൻ പറഞ്ഞ തുക എനിക്ക് തരും. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാൾക്കും ഒന്നുമില്ലെന്ന് മാത്രമല്ല, എൻ്റെ അളിയൻ്റെ കൈ കൊണ്ട് ചിലപ്പോൾ അളിയന് തീരണി വരും. അപ്പോൾ ശരി അളിയ, അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു 10 ലക്ഷം മറക്കണ്ട. എന്താളിയാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ആ നരൻ എന്ന് പറയുന്നവൻ എനിക്കും ഭീഷണിയായിട്ട് വന്നിരിക്കേ. അളിയൻ കാര്യം പറ. എന്താണെന്നൊന്നും അളിയൻ അറിയണ്ട. അവനും രോഹിണി ഇഷ്ടപ്പെട്ട് നടന്നതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലോഹ്യം കൂടുമ്പോഴും ഒന്നിച്ച് പോകുന്നതിൽ ഇത്തിരി കുത്തലുണ്ട്. അവൻ എന്താ പറയുന്നത്? പറഞ്ഞതൊന്നും പറയണ്ട. ഇതുപോലെയുള്ളവനൊക്കെ കൊന്നു കളയണം, അതാ വേണ്ടത്. കൊല്ലണോ? അളിയൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ തന്നെ മരണം വിധിച്ച് നിർത്തിയിരിക്കാം ഞാൻ അവനെ. അല്ലേ, ഞാനിപ്പോ എന്താ പറയേണ്ടത്? എല്ലാവരെയും അവനും അവന്റെ പെങ്ങളും കൂടെ തകർത്തു. പിന്നെ അളിയൻ അച്ഛനെ ഓർത്ത് ക്ഷമിക്കണമെന്നൊക്കെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞിരുന്നല്ലോ, അതാ ഞാൻ അടങ്ങി നിന്നത്. ഇപ്പൊ അളിയൻ അവനെ തള്ളി പറയുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണമുണ്ടാവും. എന്താളിയാ, ദാമ്പത്യം തകരുന്നതിന് ഉപരിയായിട്ട് എന്തെങ്കിലും ഭീഷണി അവന്റെ ഭാഗത്തുനിന്നുണ്ടായോ? അവൻ അപകടമുണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് മാത്രം അളിയൻ അറിഞ്ഞാൽ മതി. അങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞാൽ എങ്ങനെയാളിയ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. അവൻ അപകടകാരിയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അത് എനിക്കും അറിയാമല്ലോ. പലതും ഉള്ളിലൊതുക്കി നടക്കുക ഞാൻ. ചിലതൊക്കെ ഓർക്കുമ്പോൾ രക്തം തിളയ്ക്കും. അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിയണമെന്ന് ഞാൻ ചിന്തിക്കും. പിന്നെ അങ്ങ് അടങ്ങുവാ. എനിക്കറിയാം അളിയൻ്റെ മാനസികാവസ്ഥ. അതുകൊണ്ടാണ് അവൻ്റെ ശല്യം തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ പറയാതിരുന്നത്. അളിയൻ അറിയാമല്ലോ, രോഹിണിയും മോളും എൻ്റെ ഹൃദയത്തിൽ നിന്ന് അകന്ന. അവരെ എന്നിൽ നിന്ന് ആര് പറിച്ചു മാറ്റാൻ ശ്രമിച്ചാലും അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല.
എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് അമ്മ കേൾക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാത്തു നിന്നത്. അവനെ ഇനി കൊല്ലാതെ നിവൃത്തിയിലേച്ചി. ശരത്തേട്ടനെ അവൻ എന്തൊക്കെയോ ശല്യം ചെയ്യുക. ആ നരന്റെ കാര്യമോ ഞാൻ പറഞ്ഞു വരുന്നത്. ഒരുപാട് സഹിച്ചു ഞാൻ. ഇനി ശരത്തേട്ടനും കൂടി അവനൊരു തടസ്സമാണെങ്കിൽ കൊല്ലാതെ നിവൃത്തിയില്ല. ഒരിക്കലും നീ ഒരു കൊലയാളിയാകരുത് നന്ദ. ശരത്തേട്ടന് നരനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ശരത്തേട്ടൻ കൊല്ലട്ടെ അവനെ. നീ ഒരിക്കലും അത് ഏറ്റെടുക്കരുത്. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ശരത്തേട്ടൻ ഒരു പ്രശ്നം വരുമ്പോ ഞാൻ കൂടെ നിൽക്കണ്ടേ? കൂടെ നിൽക്കണം എന്ന് കരുതി ഒരാളെ കൊന്നിട്ട് കൂടെ നിൽക്കണ്ട. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആളാണ് ശരത്തേട്ടൻ. അങ്ങനെ വരുമ്പോ ശരത്തേട്ടൻ ഒരു ആവശ്യം വന്നാ എന്റെ ജീവൻ പോയിട്ടാണെങ്കിലും ഞാനത് ചെയ്തു കൊടുക്കണം. ശരത്തേട്ടന്റെ ശത്രുവാണല്ലോ ജോസാർ. അങ്ങനെങ്കിൽ നാളെ ജോസാറിനെ കൊല്ലാൻ ആവശ്യപ്പെട്ട നീ കൊല്ലൂ. ചിലപ്പോ അതിനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്. നരനെ പോലെ അല്ലല്ലോ ജോസാർ. ശരത്തേട്ടന്റെ കണ്ണുകളിൽ നരൻ നല്ലവനായിരുന്നു, ജോസാറായിരുന്നു ഫ്രോഡ്. പിന്നെ ഇപ്പൊ കാര്യങ്ങൾ എങ്ങനെ ഈ രീതിയിൽ മാറി മറിഞ്ഞു എനിക്കറിയില്ല. അതൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷെ ശരത്തേട്ടൻ അവൻ ഏതെങ്കിലും രീതിയിൽ ശല്യം ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് നീ ഇടപെടണ്ട. എന്തുകൊണ്ടാ ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് നിനക്ക് സംശയം ഉണ്ടാവും. സംശയത്തിന്റെ ഒന്നും കാര്യമില്ല. പെങ്ങളെയായാലും അളിയനെയായാലും സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം പാഴാക്കി കളയരുത്, ക്രിമിനൽ ആവരുത്. എന്റെ മുന്നിൽ ഇനി ഒരു ജീവിതമൊന്നുമില്ല. ഞാൻ സ്നേഹിക്കുന്നവർക്ക് ഒരാപത്തും ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി. ശരത്തേട്ടൻ പറയുന്നത് കണ്ണുടച്ചങ്ങ് വിശ്വസിക്കണ്ട. ആരും അത്ര നല്ലവരൊന്നുമല്ല. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ പിന്നെ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അപ്പൊ ശരത്തേട്ടനുമായിട്ട് അത്ര രസത്തിലല്ലെന്ന് ഉറപ്പിക്കല്ലേ? അതേപ്പറ്റി ഇനി സംസാരിച്ച് മുഷിയണ്ട. പ്രശ്നങ്ങളില്ലാത്ത ദാമ്പത്യം ഇല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജോസാർ എപ്പോഴെങ്കിലും കടന്നു വരുന്നുണ്ടോ? അല്ല, അതൊരു സംശയമായിട്ട് ശരത്തേട്ടൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ എന്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് മാത്രമാണ് എന്റെ അപേക്ഷ. നീ ഇനി മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ആരെയും കൊല്ലാനും തല്ലാനും പോവരുത്. അങ്ങനെ ചെയ്താ നിനക്ക് നഷ്ടങ്ങളല്ലാതെ ലാഭമൊന്നും ഉണ്ടാവില്ല. നിന്റെ മുന്നിൽ നല്ലൊരു ജീവിതമുണ്ട്, അത് നീയായിട്ട് തന്നെ നശിപ്പിക്കരുത്. ശരത്തേട്ടന് ബുദ്ധിയുണ്ട്, ആവശ്യത്തിന് അത് ഉപയോഗിക്കാനും അറിയാം. ആരെങ്കിലും എന്തേലും ചെയ്യണമെങ്കിൽ അദ്ദേഹം അങ്ങ് ചെയ്തോളൂ. ഞാനും ജോസാറും ഒക്കെ മുൻപ് നരനെയും നയനെയും കുറിച്ച് കുറ്റം പറയുമ്പോ അന്ന് നീ ഇതുപോലെ അവഗണിച്ചിരുന്നു. ഇതും അങ്ങനെ ആവണ്ട. ഒരു കാരണവും ഇല്ലാതെ ഞാനൊന്നും പറയില്ല. ശരത്തേട്ട, നമുക്ക് വേണ്ടി എന്തും ചെയ്യും നന്ദൻ എന്നുവെച്ച് നമ്മളത് മുതലാക്കാൻ ശ്രമിക്കരുത്. മനസ്സിലായില്ല. അതെന്താ മനസ്സിലാവാത്തത്? നന്ദനോട് എന്തിനാ ആ ക്രിമിനലിനെ കൊല്ലണോന്ന് പറഞ്ഞത്? അവനെ വീണ്ടും കൊലയാളിയാക്കാനാണോ, ജയിലിൽ കയറ്റാനാണോ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ അവൻ ചെയ്ത കഥകളൊക്കെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി. എന്നിട്ടാണോ അവനെ അവന്റെ പെങ്ങളെയും ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാവരും ഒന്നിച്ചു പോകണമെന്ന ചിന്താഗതിക്കാരനാ ഞാൻ. എന്നാ ഒരു തരത്തിലും അങ്ങനെ പോകാൻ സാധ്യതയില്ലെങ്കിൽ നമുക്ക് ഭീഷണിയാകുന്നവരെ ഇല്ലാതാക്കുന്നതിൽ തെറ്റില്ല. അതിന് നന്ദനെ തന്നെ തിരഞ്ഞെടുക്കണോ? വേറെ ഏതെങ്കിലും ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുക്കണം? അവൻ ജീവിച്ചിരിക്കുന്നതില് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. വഞ്ചിച്ചും പറ്റിച്ചും നടക്കുന്നവന്മാരെല്ലാം മരിക്കണം. കറക്റ്റ്. ആ ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് അവനെ തട്ടിക്കളയാൻ ഞാൻ പറഞ്ഞത്. അതിനിടയിൽ നന്ദൻ ജയിലിൽ കിടക്കുന്ന കാര്യമൊന്നും ഞാൻ ആലോചിച്ചില്ല.
ഈ ലോകത്ത് ഞാൻ കണ്ട ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ അവന്, എൻ്റെ ആങ്ങളം. അവൻ ഒരിക്കലും ക്രിമിനൽ ആകേണ്ടവനല്ല. ഇങ്ങനൊരു ലൈഫും അവന് കിട്ടേണ്ടതല്ല. എന്നിട്ടും ജാതകദോഷം കൊണ്ട്, സമയദോഷം കൊണ്ട് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. ഇനി ആ രാക്ഷസിയിൽ നിന്നും മോചിപ്പിച്ചതിന് ശേഷം അവന് നല്ലൊരു ജീവിതം ഉണ്ടാക്കണം, നല്ലൊരു ഭാവി ഉണ്ടാക്കണം. അതിനാണ് എന്റെ ശ്രമം. അതിന് എല്ലാ അർത്ഥത്തിലും ഞാൻ കൂട്ടായിട്ടുണ്ടാവും. കൂട്ടുനിന്നില്ലെങ്കിലും അവന് തെറ്റായ ഉപദേശങ്ങളൊന്നും കൊടുക്കരുത്. അങ്ങനെ ഞാൻ ചെയ്യൂടോ? എനിക്കതിന് കഴിയൂടോ? കഴിയില്ല എന്നറിയാം, എങ്കിലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതുവരെ സംഭവിച്ചതൊക്കെ ഓർക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാ. വിശ്വസിക്കുന്നവർ ചതിക്കുന്ന ഒരു ലോകം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും ശരത്തേട്ടനെ പോലെ അപൂർവം ചില ആൾക്കാരാ അതിന് അപവാദം. നിങ്ങളും കൂടി തെറ്റായ വഴിയിൽ സഞ്ചരിച്ച ഞങ്ങൾ തകർന്നു പോവും. നേരായ മാർഗം മാത്രമേ എനിക്കറിയൂ, അങ്ങനെ മുന്നോട്ട് പോവും. മനസ്സിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വീട്ടുകാരോട് പോലും പറയാത്തതാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രോഹിണി ചേച്ചിയുടെ പരാജയം. ഇതിനു മുൻപ് പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. ജോസ് സാറും രോഹിണി ചേച്ചി അറിഞ്ഞ സത്യങ്ങൾ പറയേണ്ട സമയത്ത് പലരോടും പറഞ്ഞില്ല. അതിൻ്റെ തിരിച്ചടി പിന്നീട് ഒരുപാടുണ്ടായി. ഇപ്പം എന്താ പ്രശ്നം? രാഗി സ്വന്തം അനിയത്തി മാത്രമല്ലല്ലോ, രോഹിണി ചേച്ചിയുടെ ഫ്രണ്ടും കൂടിയല്ലേ. പിന്നെ എന്താ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ? ഇപ്പോൾ രോഹിണി ചേച്ചി സഹായിക്കാൻ കാക്കിയുടെ ഞാനും കൂടെയുണ്ട്. എന്നോടെങ്കിലും തുറന്നു പറഞ്ഞൂടെ പ്രയാസങ്ങൾ? പ്രയാസങ്ങളുണ്ട്, എങ്കിലും പറയാനുള്ള സമയമായിട്ടില്ല. തകർച്ച പൂർണ്ണമായിട്ടേ പറയത്തുള്ളായിരിക്കും. അതായിരുന്നല്ലോ മുമ്പുള്ള പതിവ്. ശരത്തേട്ടിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവായിരുന്നു രോഹിണി ചേച്ചിക്കും രാഖിക്കും ഒക്കെ. ചേച്ചിയുടെ വീട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ആ ആളോട് ഇപ്പൊ സ്വന്തം അനുജത്തി അടുത്തിടപഴകുന്നത് ചേച്ചിക്ക് ഇഷ്ടമില്ലാതായിരിക്കുന്നു. അതിന് വ്യക്തമായൊരു കാരണമുണ്ട്, അതുറപ്പ്. ഓ, എല്ലാം കാതിലെത്തിക്കുന്നുണ്ടല്ലേ. രാഖി രോഹിണി ചേച്ചി പോലെ അല്ലാത്തതുകൊണ്ട് ശരിയാണ്. അവക്കൊരു ടെൻഷൻ ഉണ്ടാവുമ്പോൾ എന്നോട് പറയും, അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കും. അത് നല്ലതാണെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. ജീവിതത്തിൽ ഒരുപാട് വേദനകൾ സഹിച്ചു. വേദന കടിച്ചിറക്കിയെന്ന് പറയാം. എന്നാ ഇന്ന് വരെ ഇല്ലാത്ത തീരാ ദുഃഖം ഞാൻ ഇപ്പം അനുഭവിക്കുന്നുണ്ട്. അതൊരിക്കലും മായാത്ത സങ്കടം തന്നെയാ. അതിൻ്റെ കാരണം ഞാൻ പറയില്ല, അതിന് പരിഹാരം കാണുകയുള്ളൂ. ഒറ്റയ്ക്ക് നിന്ന് പോരടിക്കുന്നതിലും നല്ലതല്ലേ ഒരുമിച്ച് നിൽക്കുന്നത്. ഇവിടെ എനിക്ക് കൂട്ടായി ഒരാളുണ്ട്, എന്നെപ്പോലെ തന്നെ തീയിലൂടെ നടക്കുന്നൊരു പെൺകുട്ടി. ഞങ്ങൾക്കിപ്പോൾ എന്തിനേയും ദഹിപ്പിക്കാനുള്ള ഒരു കരുത്തുണ്ട് മോചിത. അതുകൊണ്ട് രാഖി പറയുന്ന കേട്ടിട്ട് എന്നോടൊന്നും ചോദിക്കണ്ട. എൻ്റെ മനസ്സിലുള്ളത് നിങ്ങൾക്കൊപ്പം നന്ദൻ അറിഞ്ഞാൽ അവൻ വീണ്ടും ഒരു കൊലയാളിയാവും. ക്ലാസ് എടുത്തപ്പോൾ ഒരു കോൺസെൻട്രേഷൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. ഞാൻ മോചിതെ കണ്ടിരുന്നു ടീച്ചറെ, പലതും എന്നോട് ചോദിച്ചു. ഞാൻ എന്തെങ്കിലും വിട്ടു പറഞ്ഞിരുന്നെങ്കിൽ, മോചിതയുടെ സ്വഭാവം അറിയാലോ, പെണ്ണിനെ പണയം വെക്കുന്നവനെ പന്താടുന്നവനെയൊക്കെ ലോക്കപ്പിലിട്ട് തല്ലി ചതയ്ക്കുന്ന സ്വഭാവമാണ്. ഇവിടെ അതിനുള്ള സമയമായില്ല. ഇനി അടുത്ത ഘട്ടം അതാണ്. അതിനു മുൻപ് അവൻ്റെ തകർച്ച പൂർണ്ണമാവണം. ഉടനെ ജോസാർ എത്തും. അത് ടീച്ചറിന് കുറച്ചുകൂടെ കരുത്താവും.
ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും സ്നേഹം ഉണ്ടോന്ന് ചോദിച്ചാ ജോസറിനെ വെറുക്കാൻ പറ്റില്ലെന്നേ ടീച്ചർ പറയൂ. എന്നാ അതല്ല ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി. ടീച്ചറിന് ശരത്തിനോടുള്ള പ്രതികാരം പൂർത്തിയാവുമ്പോ അണയൻ ഒരു വഞ്ചിയുണ്ട്, ടീച്ചറിനെ ചിറകിൽ ഒളിപ്പിക്കുന്ന ഒരാൾ. എനിക്കതേപ്പറ്റിയൊന്നും ചിന്തിക്കാൻ പറ്റില്ല ടീച്ചറെ. അത് വെറുതെ. സ്വന്തം ഭർത്താവ് ഒരു മൃഗമാണെന്ന് അറിഞ്ഞ ശേഷം ടീച്ചർ ജോസാറിനെ കുറിച്ച് ഓർക്കാറില്ലേ? സ്വാർത്ഥതയില്ലാത്ത ആണുങ്ങളുണ്ടെന്ന് ചിന്തിക്കാറില്ലേ? ഒന്നിച്ചൊരു വീട്ടിൽ കഴിഞ്ഞിട്ടും ഒരു നോട്ടം കൊണ്ടെങ്കിലും ടീച്ചറിനെ കളങ്കപ്പെടുത്തിയിട്ടുണ്ടോ ആ നല്ല മനുഷ്യൻ? അതിനെ സ്തുതിക്കണം. ടീച്ചറെ എന്താ ഒന്നും പറയാതെ പോകുന്നത്? അതായിരുന്നു ടീച്ചറെ ദൈവനിയോഗം. പിന്നെ വഴിതെറ്റി ഒരുത്തൻ കടന്നു വന്നു ജീവിതത്തിലേക്ക്, അവനെ അങ്ങ് വഴിതിരിച്ച് വിട്ടേക്ക്. അർഹതയുള്ള ആളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. നമ്മൾ കണ്ടുവച്ച പ്രോപ്പർട്ടിക്ക് പെട്ടെന്ന് അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. അല്ല, അഡ്വാൻസ് കൊടുത്തിട്ട് കാത്തിരിക്കണ്ട, പ്രോപ്പർട്ടി ഇങ്ങ് വാങ്ങാം. എടോ, 80 ലക്ഷം രൂപയെങ്കിലും വേണം അത് വാങ്ങാൻ. 5 ലക്ഷമെങ്കിലും അഡ്വാൻസ് കൊടുക്കണം. അത് ശരത്തേട്ടൻ അങ്ങ് കൊടുത്തോ, ബാക്കി ഞാൻ ശരിയാക്കി തരാം. അല്ല, അതെന്തിനാ ഇപ്പൊ ഈ പ്രോപ്പർട്ടി വാങ്ങി പണം കളയുന്നേ? മോക്ക് തരാൻ ഒരു 10-20 സെന്റ് സ്ഥലം ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്, അവിടെ വീട് വെച്ചാ പോരെ. അതേപ്പറ്റി ഇയാളൊന്നും പറഞ്ഞില്ലല്ലോ. 3 മക്കൾക്കും ഞങ്ങൾ വേണ്ടതെല്ലാം മാറ്റിയിട്ടിട്ടുണ്ട്. അല്ല, വീട് പണിയും തീരുമാനിച്ചോ? എത്രയും പെട്ടെന്ന് വീട് വേണമെന്നാ ശരത്തേട്ടൻ പറയുന്നത്. ആയിക്കോട്ടെ, പക്ഷേ എല്ലാവരും ഇപ്പൊ ഇവിടെ ഉള്ളതാ, ഞങ്ങൾക്കൊരു സമാധാനം. അമ്മ പറഞ്ഞ പ്രോപ്പർട്ടി ദൂരെയൊന്നും അല്ലല്ലോ. ഏയ്, ഇവിടെ അടുത്ത് തന്നെയാ. നല്ല തെങ്ങും പുരടായിരുന്നു, പിന്നെ തേങ്ങയ്ക്കിപ്പോ വില കുറഞ്ഞല്ലോ, വിൽക്കാൻ ചെല്ലുമ്പോ ഒന്നും കിട്ടില്ല. തെങ്ങി കയറാനും ആളില്ല, പിന്നെ അവിടെ കെട്ടിടം വരുന്നതാ നല്ലത്. നാളെ തന്നെ തെങ്ങ് മുറിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. അപ്പൊ പ്രോപ്പർട്ടിയുടെ കാര്യത്തില് ഇനിയിപ്പോ ടെൻഷനൊന്നും വേണ്ടല്ലോ ചേർത്തേട്ടാ. ഇനി കുറച്ച് ബാങ്ക് ലോൺ എടുക്കണം. അതിനെന്താ, ഞാൻ എടുത്തു തരാം, എന്റെ സാലറിന്ന് കട്ടായി പൊയ്ക്കോട്ടെ. അതെന്തിനാ അമ്മേ, എനിക്കുണ്ടല്ലോ സാലറി, അതിന്ന് പൊയ്ക്കോട്ടെ. ചെറിയൊരു വീട് മതിയെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞതാ. അങ്ങനെയായിരുന്നെങ്കിൽ ആരുടെയും ഹെൽപ്പ് ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഇയാൾക്ക് വലിയ വീട് തന്നെ വേണം. അതെന്താ മോളെ അങ്ങനെ, ഇത്തരം ആഗ്രഹങ്ങളൊന്നും മോൾക്ക് ഇല്ലാതിരുന്നാണല്ലോ. വീടല്ലേ അമ്മേ, അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലല്ലേ നടക്കൂ. അപ്പോ നല്ലൊരു വീട് തന്നെ വെക്കണം, എത്ര ഗസ്റ്റുകൾ വന്നാലും തങ്ങാൻ പാകത്തിന് ഒരു വീട്. എന്നുവെച്ച് വീടിന് വേണ്ടി അമിതമായി പണം കളയുന്നത് ബുദ്ധിയല്ല. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീട് അത്രേ പാടുള്ളൂ. അതിനപ്പുറത്തേക്കൊക്കെ ചിന്തിച്ചാ അത് വലിയ ലൈബിലിറ്റി വരുത്തി വെക്കും. ഇനിയിപ്പോ തന്റെ തീരുമാനമൊന്നും മാറ്റണ്ട, തന്റെ മനസ്സിലുള്ളതുപോലെ ഒരു വീട്, അതാ എന്റെ സ്വപ്നം. അപ്പൊ ശരത്തേട്ടൻ ലോണിലുള്ള കാര്യങ്ങൾ നോക്കിക്കും. ഞാൻ മോനെ ഒന്ന് കാണാനിരിക്കായിരുന്നു, അകത്തേക്ക് വരൂ. രോഹിണിയുടെ പേരിൽ ഒരു 20 സെന്റ് സ്ഥലം എഴുതി കൊടുക്കണം. എന്റെ പേരിലുള്ള പറമ്പായതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പ് വേണം പ്രമാണത്തില്. അതിനെന്താ, ഞാൻ എപ്പ വേണമെങ്കിലും റെഡിയാ. രാഖിയുടെ കല്യാണമൊക്കെ നടക്കാനുള്ളതല്ലേ അമ്മേ, അപ്പൊ അത് എന്റെ പേരിൽ എഴുതി വെക്കണോ?
രാഖിക്ക് വേണ്ടത് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അവൾക്ക് കൊടുക്കാനുള്ള പൊന്നും ഉണ്ട്, അത്യാവശ്യം ബാങ്ക് ബാലൻസും. ഈ വീടും നമ്മുടെ പറമ്പൊക്കെ ചേച്ചിക്കും രാഖിക്കും കൊടുത്തേക്കമ്മേ, എനിക്കെന്തിനാ ഇനി അതൊക്കെ? ആ ദുഷിച്ചവളുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞാ പിന്നെ ഒറ്റ തടിയാ ഞാൻ. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാ നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയായി പോയത്? ഇനി രോഹിണിയെ കാണില്ല എന്ന് പറയുമ്പോ അവൾക്ക് അതൊരു അമിത സന്തോഷമാവും, പിന്നെ അവളും തരും കോടികള്. അവന്റെ തകർച്ച അത് മാത്രം മുന്നിൽ കണ്ടാ മതി.